ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ രാവിലെ കുളിച്ചു കുട്ടിയുടെ എങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഞങ്ങള് രാവിലെ ഇപ്പൊ സമയം ഏതാണ്ട് ഒരു 7 മണിയാവാൻ പോകുന്നുണ്ട്. അപ്പൊ അരിപ്പ എക്കോ ടൂറിസം, നമുക്കറിയാം ഈ പക്ഷികളെ നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ പക്ഷികളുടെ സൗണ്ട് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ നമുക്ക് ആ ഒരു അനുഭവം കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് അരിപ്പിലോട്ട് പോവാം. അപ്പൊ നമുക്ക് കുറച്ച് പക്ഷികളെയും കാണാം, അവിടെ ട്രക്കിങ്ങും ഉണ്ട്. അപ്പൊ ഞങ്ങള് ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് വേണ്ടിയുള്ള ഗൈഡൊക്കെ അവിടെ റെഡിയാണ്. അപ്പൊ നമ്മുടെ അരിപ്പ എന്ന് പറയുന്നത് നമ്മുടെ തെന്മല പോകുന്ന അതേ റൂട്ടിലാണ്. ഇതിനെ പറ്റിയിട്ട് അവിടെ എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്നൊന്നും ഐഡിയ ഒന്നുമില്ല. നമ്മളിങ്ങനെ തെന്മല പോകുന്ന സമയത്ത് ആ റൂട്ട് കണ്ടിട്ടുണ്ടേ ഉള്ളൂ, അല്ല ഞാൻ കയറിയിട്ടൊന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ ആദ്യമായിട്ട് പോവാണ്. എങ്ങനെയാണ് ട്രക്കിങ് അനുഭവം എന്നുള്ളത് ഞാൻ ഏരിയയിലോട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവും. എങ്ങനെയാണ് നമുക്ക് അവിടെ എത്താം എന്നുള്ളതൊക്കെ ഞാൻ ലീഗലായിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മള് അരിപ്പയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇനി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത് പോയിട്ട് അതിന്റെ ഫോർമാലിറ്റി എന്താന്നുള്ളത് ചോദിക്കണം. അപ്പൊ ഇവിടെ നിന്നാണ് ഇവിടെയാണ് സംസ്ഥാന വന പരിശീലന കേന്ദ്രം ഉള്ളത്. അപ്പൊ ഞാനത് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ അരിപ്പയുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഗൈഡ് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാനത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു വിശേഷം നോക്കാം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. എൻ്റെ പേര് ജിത്തു എന്നാണ്. ഞാൻ ഇവിടെ അരിപ്പയിൽ ഗൈഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. അരിപ്പ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഒഴിഞ്ഞൊരു ഭാഗമാണ്. ബോർഡർ ഏരിയയാണ്. പെട്ടെന്ന് ആർക്കും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഏരിയയാണ്. കാരണം ഗൂഗിൾ മാപ്പിൽ വരും നമുക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യെടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. നമ്മൾ ഇങ്ങോട്ട് വരണമെങ്കിൽ അരിപ്പ വേർഡ് വാച്ചിങ്ങിന് സെർച്ച് യൂട്യൂബ് സെർച്ച് മാപ്പിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതിൻ്റെ എൻട്രൻസിൻ്റെ ആ ഭാഗം നമുക്ക് കിട്ടും. അത് വെച്ച് അവിടെ വന്നിട്ട് പിന്നെ അവിടെ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ്. എന്താണ് ഇവിടുത്തെ സവിശേഷത? നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ അരിപ്പ വന്ന് നമുക്ക് കിട്ടുന്നത്, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്? അരിപ്പ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ബേർഡ് വാച്ചിങ് ആണ്. നമുക്ക് ട്രക്കിങ്ങിനെ ഉപരി ബേർഡ് വാച്ചിങ് ആണ് ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ കാണാൻ കാണാൻ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് കാണുന്ന ബേർഡ്സ് നമുക്ക് ഇവിടെ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഫ്രോക്ക് മോത്താരും നജ്ജാർ ആയാലും ബേഡിങ് അങ്ങനെയുള്ള ബേർഡ്സിനൊക്കെ നമുക്ക് ഈസിയായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വിൻഡോ വിസിറ്റർ ആയ പല ബേർഡ്സും ഇവിടെ വന്നു പോകാറുണ്ട്. നമുക്ക് ഇവിടെ ട്രക്കിംഗ് ആണെങ്കിലും പറ്റിയ സമയം എപ്പോഴാണ്? മോർണിംഗ് 6 മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ്. അതായത് 10-10 മണിക്കകത്ത് നമ്മൾ വേടിക്ക് സ്റ്റോപ്പ് ചെയ്യണം. അത്രയാണ് നമുക്ക് പറ്റിയ സമയം. ഇപ്പൊ മഴ സമയം ആയതുകൊണ്ട് 12 മണിവരെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. അതുവരെയുള്ള സമയം നല്ല സമയമാണ്. പിന്നെ ഈവനിങ് ആണ്, നൈറ്റ് വേടിക്കിനും പറ്റിയ സ്ഥലമാണ്. അപ്പൊ മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പറയുന്ന പോലെ വെറൈറ്റീസ് ഓഫ് പക്ഷികളുണ്ട്. അപ്പം പക്ഷികളെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷികളെ കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ വരുന്നത്. ഈ പറഞ്ഞ പോലെ രാവിലെ 9 മണി മുതൽ, അല്ലെങ്കിൽ രാവിലെ 6 മണി മുതൽ 9-10 മണി വരെയാണ് ആ സമയത്താണ് ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ നേരത്തെ മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ 12 മണി വരെ ഉച്ച വരെയൊക്കെ ഈ പക്ഷികളുടെ ഉണ്ടാവും. പിന്നെ നമുക്ക് മെയിനായിട്ടും ഉള്ളത് ഈ ഒരു ട്രക്കിങ്ങും ഈ ഒരു യാത്രയും പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു പക്ഷികളെ കാണുന്നതുമാണ്. അരിപ്പയിലെ വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കാടിൻ്റെ മറ്റേ ഒരു ചീവീട് പോലെ കരയുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. നമ്മൾ കാട്ടിക്കൂടെയാണ് ഇങ്ങനെ നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മറ്റേ ചീവീടൊക്കെ കരയുന്ന പോലെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. നല്ലൊരു ഇതിപ്പോൾ നമുക്ക് കുറച്ച്
ഇവിടെ ഇപ്പം ആൾക്ക് ഒരു നടക്കാനുള്ളത് കൊണ്ടും ഇവിടെ അങ്ങോട്ടൊരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ക്വാർട്ടേഴ്സ് പോലെ ഉള്ളത് കൊണ്ടും ഈ റോഡൊക്കെ അത്യാവശ്യം ടാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഓഫ് റോഡ് പോലത്തെ, അതായത് കുറച്ചും കൂടെ ഉൾവനത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ നോർമലി ഇപ്പം ഈ പറയുന്ന പോലെ കൈതകളും അതുപോലെ കരടികളും ഒക്കെ വരാറുണ്ട്, ആന ഇറങ്ങാറുണ്ട്. പിന്നെ ഉൾവനങ്ങളിലേക്ക് നമ്മുടെ ഈ പുലിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ആൾവാസം, ഇതൊക്കെ ആൾവാസം ഉള്ള സ്ഥലമായതുകൊണ്ട് ഇവിടേക്കൊന്നും പുലി ഇറങ്ങാറില്ല. പക്ഷേ ആനയും കഴുതയും ബാക്കി കരടിയും ഒക്കെ ഇങ്ങോട്ടേക്കൊക്കെ വരാറുണ്ട്. ഒരുപാട് ഈ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ്, നമുക്ക് ഈ പ്രകൃതി സ്നേഹികളെ കൂടുതലും ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് പച്ചപ്പും കാടും പക്ഷികളും ഒക്കെ തന്നെയാണ് കൂടുതലും വരുന്നത്. ഇവിടെ ട്രക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, ഇതിലേക്ക് കൂടെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. അപ്പം നല്ല കാടാണ്, അപ്പോൾ ഇവിടെ കുറച്ച് ഡേഞ്ചറസ് ആണ് ഇവിടുത്തെ ട്രക്കിംഗ്. കാരണം മൃഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതും വന്യമൃഗങ്ങളാണ്, അപ്പം അവരെ ആക്രമിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെ സൂക്ഷിച്ച് ഗൈഡ് പറയുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ പോകുന്ന വഴികളിൽ കുളയിട്ട ഉണ്ടാവും, അപ്പം അത് നമ്മൾ നോക്കാം. ബേർഡ്സ് ഉണ്ട്, പക്ഷെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ പറന്നു പോവാണ്. നമ്മളിങ്ങനെ പയ്യെ വന്ന് സൗണ്ട് ഉണ്ടാക്കാതെ വന്നാലേ കാണാൻ പറ്റുള്ളൂ. അതിന് ബാക്കി ഒരു കിരീടം കൂടെ ഉണ്ട്. അങ്ങനെ മൂന്നെണ്ണം മൈന ഇവിടെ ഉണ്ട്. ഇതിപ്പോ ജംഗിൾ മൈന മരത്തിന്റെ വലിയ മരത്തിന്റെ മേലിൽ ആണെന്നോ വൈറ്റ് പോലെ മരത്തിന്റെ ജില്ലയാണ്. അവൻ കൊത്തി ഞെരിക്കാണ്, എനിക്ക് ഓരോ മരം കൊത്തി തറയിടാനുള്ള എല്ലാ പ്ലാനും ഉണ്ട്. ഉണ്ടാവാറുണ്ടോ? പിന്നെ പോണ്ട് ജംഗിൾ മൈന ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അറിയത്തില്ല, നമുക്ക് കാണുന്നുണ്ട് അല്ലേ. മറ്റൊരു നമ്മളെ നാട്ടിൽ കാണുന്ന ചുണ്ടില് കണ്ണിന്റെ അവിടെ ഉണ്ട്. ഇവിടെ ചുണ്ടില് മാത്രമേ എല്ലാം കാണും, അതാണ് ജംഗിൾ മൈനെ കാണുന്നുണ്ട്. അതിന് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുമോ? അപ്പൊ പോണ വഴിക്ക് നോക്കാം. അപ്പൊ നമ്മളീ കാണുന്ന ഇപ്പൊ നമ്മൾ ആ ഒരു കുറെ കുളയിട്ടൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് അവിടെ കുറെ ബേർഡ്സിനെയൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം വേറൊരു വഴിക്ക് പോവാണ്. അപ്പൊ ഇതാണ് ആ വഴി നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് അരിപ്പയാണ് നമ്മുടെ പിന്നെ ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ രണ്ടാമത് നമുക്ക് കേരളത്തിൽ ഉള്ള ഒരു ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും അരിപ്പയിലാണുള്ളത്. എനിക്ക് തോന്നുന്നു നമുക്ക്
നല്ലൊരു ട്രക്കിംഗ് ഏരിയ ആണ്. നമുക്ക് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അവർ പറയുന്ന അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നല്ല ട്രക്കിംഗ് ഏരിയ ആണ്. പക്ഷേ അതുപോലെ ഒരു ട്രക്കിംഗ് സ്പേസ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞനുസരിച്ചിട്ടാണെങ്കിൽ ഇവിടെ ക്യാമ്പ് ഫയറും സ്റ്റേയിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ കുറച്ചും കൂടി ഒരു മനോഹരമായിട്ടുള്ള ട്രക്കിംഗ് അനുഭവം നമുക്ക് കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ഒന്നുകൂടി വരാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകും. ഫോറസ്റ്റിൻ്റെ ഒരു കോട്ടേഴ്സോ ഓഫീസോ പോലത്തെ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കാടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഈ നടന്ന് പോകുന്നത്. എന്നിട്ട് നമ്മുടെ കാട്ടുത്തിയൊക്കെ പടരുമ്പോൾ അതൊന്ന് രക്ഷിക്കാനുള്ള ട്രെയിനിങ്ങിൻ്റെ സെൻ്ററാണത്. ഇവിടെ അതിൻ്റെ കോച്ചിങ് ഉണ്ടോ? ട്രെയിനിങ് കൊടുക്കും അല്ലേ? അവർക്ക് എടുത്ത് ട്രെയിനിങ് കൊടുക്കും. പെട്ടെന്ന് നക്ഷത്രമല്ല. അപ്പൊ നമ്മുടെ നാളുകളെ അനുസരിച്ചിട്ടുള്ള ഓരോ മരങ്ങൾ, നാളുകളും അവർക്ക് അനുയോജ്യമായിട്ടുള്ള മരങ്ങളും അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നക്ഷത്രവനം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം അങ്ങനത്തെ മരങ്ങളാണ്. ഓരോ മരത്തിൻ്റെയും താഴെ അവരെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഉടനെ കാണിച്ചു തരാം. ഇതിൻ്റെ ചിത്തിരയാണ്. ഇതാണ് തിരുവോണത്തിൻ്റെ മരം. ഞാൻ കാണിച്ചു തരാം. വലിയ മരമാണ് ഇത്. പൂളിനുള്ള പദ്ധതിയാണ് അല്ലേ? വലിയ പൂൾ എത്ര ഉണ്ടാവും? നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആന കാണിച്ചു തരുന്നതായിരിക്കും. ആന ഇവിടെ എവിടെയോ മറന്നിരിപ്പുണ്ട്. ആനയുടെ സ്മെല്ലൊക്കെ എടുക്കുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ആന നിൽക്കാറ് ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടായിരിക്കും. നമ്മുടെ ഇന്ന് നടന്നു മുമ്പിലായിരിക്കും നിൽക്കുക ആന എന്ന് പ്രതീക്ഷിക്കുന്നത്. ബാഡിന്റെ പേരെന്തുവാ? ഇതിന്റെ താളത്തിനകത്ത് വേറെ ഒരു പക്ഷിയും പാടുന്നുണ്ടല്ലേ. കാട്ടിലെ വെയിലടിച്ചു തുടങ്ങി. നല്ല ഭംഗിയുള്ള ബാമ്പു ഫോറസ്റ്റ് ഇഷ്ടം കൂടുതലായിട്ട്. മറ്റേ പുഴയിൽ അങ്ങോട്ട് ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ അതിന്റെ ഇല തന്നെ വീണ്ടും അടച്ചു വെപ്പി. പണ്ടാണെങ്കിൽ ഇതിന്റെ എല്ലാം ബോർഡറിൽ കൂടെ എല്ലാ സ്ഥലം കിട്ടണം ആറ്റിന്റെ കാര്യം. പിന്നെ ഇതങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ പോയ വഴിയാണെങ്കിൽ അങ്ങോട്ട് പോകും. അത് നമ്മളിവിടെ നടന്ന ശാസ്ത്ര സ്ഥലമുണ്ട്. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അത് 1909 അമ്പലം നിർമ്മിച്ചത്. അയ്യപ്പം ശബരിമല പോണതിന് മുമ്പ് കുറെ സ്ഥലങ്ങൾ ഇരുന്ന് ഇരുന്ന് പോയതന്നെ പറയുന്നത്. ഇങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഇരുന്ന് പോയ സ്ഥലമായിട്ടാണ് പറയുന്നത്. പക്ഷെ വെളിയാർക്കും അറിയപ്പെടുത്ത അവരറിയത്തില്ല. ശബരിമല പോലെ തന്നെ ഫ്രണ്ട് ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്. ഒരു പമ്പ പോലെ. പിന്നെ അമ്പലത്തിന്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ അവിടെ മേൽക്കൂര പാടില്ല. മേൽക്കൂര വെച്ചിരുന്ന ആനപുളിക്ക്. ആനപുളിക്ക് ആനപുളിക്ക് അത് 3-4 വട്ടം മേൽക്കൂര ചെയ്തു നോക്കിയതാ. മേൽക്കൂര വെച്ചാൽ ആനപുളിക്ക് പിറ്റേ ആനപുളിക്ക് ആനൊന്നും തട്ടി തള്ളി ഇത്രയിട്ടു കളയും. കാട്ടുപൂത്തിന്റെ ഫുഡ് ട്രെൻഡ് ആണല്ലേ. അപ്പൊ ഇതുവഴി ഇപ്പൊ കാട്ടുപൂത്ത് പോയി പോയി എവിടെയോ മറിഞ്ഞു ഇപ്പൊ കാത്തോളെ. അടുത്ത് നിന്ന് കയറിക്കണം സേഫ്. പക്ഷെ ഇവിടെ നിന്നാണെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് അതിൻ്റെ ഇവിടെ നിന്ന് കൊടുത്തത്തില്ല. മുന്നേ കാണണം. അതാണ് പക്ഷെ ഇവിടെ ഒരു മാർഗം. അത് വെള്ളം കുടിക്കണം. കാട്ടുപൂത്ത് പോകുന്ന വഴി കൂടെയാണ് നമ്മളും പോകുന്നത്. നമ്മളങ്ങനെ അവസാനം ഈ നദി പുഴ കാണാനാണ് വന്നത്. ഇവിടെയാണ് കാനയ്ക്ക് വെള്ളം കുടിക്കാൻ വരുന്നല്ലേ. മൊത്തം നമ്മൾ കൊണ്ടുപോയി ട്രക്കിംഗിന്റെ ഒരു ഏരിയ എടുക്കുമ്പോ 9-ാമത്തെ സൈഡ് അങ്ങനെ. അപ്പൊ നമ്മളൊന്ന് ട്രാക്ക് ചെയ്ത് വന്ന് വലിയ വെള്ളത്തിന് പൊളിഞ്ഞു പുതുക്കി പണി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പോയി ഇങ്ങനെ ഇറങ്ങി നമ്മള് ട്രക്കിംഗ് കഴിഞ്ഞ് ഒന്ന് തളരുമ്പോ ഈ പുഴയുടെ സൈഡില് വന്ന് ഇവിടെ ഇരിക്കാം. ഒരുപാട് മരങ്ങളുണ്ട്. അതാണ് ഏറ്റവും വലിയ സവിശേഷത. നമുക്ക് നല്ല തണലും നല്ല എന്താ പറയുക മരങ്ങളും ശുദ്ധവായു കിട്ടും. നമ്മൾ ഈ കൊറോണ സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ അതൊക്കെ നിന്ന് മാറിയിട്ട് നല്ല ശുദ്ധവായു കിട്ടും.
നല്ല എന്താ പറയുക, ഈ പക്ഷികളുടെയും ചീവീടുകളുടെയും ഒക്കെ ഉള്ള ഇങ്ങനെ കിളികിളി സൗണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി വളരെ ശാന്തമായ സ്ഥലങ്ങളാണ്. പിന്നെ കുറച്ച് വന്യജീവികളുണ്ട്, അപ്പോൾ അത് മാത്രം നമ്മളൊന്ന് കെയർ ചെയ്ത് പോവാം. നല്ലൊരു അനുഭവമാണ്, നല്ലൊരു ട്രക്കിംഗ് അനുഭവം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കാരണം നമ്മൾ എല്ലാ സ്ഥലവും നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, അപ്പോൾ നമുക്ക് നല്ല ട്രക്കിംഗ് അനുഭവം കിട്ടും. പിന്നെ നമുക്ക് ഇതുവഴി ഒരു 3 മണിക്കൂർ നമ്മൾ നടന്ന് നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊന്മുടി എത്തും. പക്ഷെ അത് 3 മണിക്കൂർ ട്രാവൽ ഉണ്ട്. നമ്മൾ അത്ര നടക്കാൻ ഫില്ലിംഗ് ആണെങ്കിൽ അത് നമ്മൾ പൊന്മുടി വരെ നമുക്ക് നടക്കാൻ പറ്റും. കുറച്ച് ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാനൊരു ഒരു പുഴ കാണിച്ചു തന്നെയാണ് വെള്ളം കുടിക്കാൻ വരുന്നത്. അപ്പോൾ അതുപോലെ 3-4 പുഴയൊക്കെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പൊന്മുടി കിട്ടും. അപ്പോൾ അതാണ് കംപ്ലീറ്റ് ഒരു ട്രക്കിംഗ് ആണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴികളെല്ലാം നല്ല നിബിഡമായ വനമാണ്. അപ്പം ആ ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ് അരിപ്പ നമുക്ക് തരുന്നത്. പിന്നെ കൂടെ നമുക്ക് ബേർഡ്സ് വാച്ചിങ്ങും കിളികൾ അങ്ങനെ അങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ അവരെ തേടി പോകേണ്ട കാര്യമില്ല, നമ്മളിങ്ങനെ പോകേണ്ടത് അവർ വരും. ഓരോരോ പക്ഷികൾ ഓരോരോ സ്ഥലത്ത് വരും. അപ്പം നമ്മളതിങ്ങനെ നോക്കി 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 പോയാൽ മതി. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പിന്നെ വേറൊരു പുഴയിലെത്തി. ഇത് നേരത്തെ കണ്ട പുഴയല്ല, വേറൊരു പുഴയാണ്. നേരത്തെ പറഞ്ഞ മേൽക്കൂരയില്ലാത്ത അമ്പലം അല്ലേ? അപ്പൊ ഇതിന്റെ ഐതിഹ്യം എന്താണ്? അയ്യപ്പൻ ശരീരത്തിന് മുമ്പ് കുറെ ഏരിയയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ആന ഫസ്റ്റ് ആയിട്ട് വന്ന് ഇരുന്നിട്ട് പോയത് ഇവിടെയാണെന്നാണ് പറയുന്നത്. ഇവിടെ വെച്ചാൽ മേൽക്കൂര വെച്ച് കഴിഞ്ഞാൽ അപ്പഴേ ആന പൊളിച്ചു കളയും. അതുകൊണ്ട് കുറെ വർഷങ്ങളായിട്ട് ഇവിടെ മേൽക്കൂര ഉണ്ടാക്കാറില്ല. ഇങ്ങനെ മേൽക്കൂര വെക്കാതിന് ശേഷം ഇതുവരെ ആന ഇതുവരെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് പോയാലും അമ്പലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. മേൽക്കൂര വെക്കുവാണെങ്കിൽ അതിനെ പൊളിച്ചു കളഞ്ഞിട്ട് പോകും. എന്നാ പൊളിക്കുന്ന വിഗ്രഹത്തിനൊന്നും സംഭവിക്കത്തൊന്നുമില്ല. പിന്നെ ഇത് സ്ഥാപിച്ചത് 1909 ഈ അമ്പലത്തിന്റെ പേരെന്താണ്? ശാസ്ത്രത്തിന്റെ ഒരു ശാസ്ത്രമാണ്. പിന്നെ ഈ റൂട്ട് പണ്ട് ബ്രിട്ടീഷർ ഗുഡ്സ് കൊണ്ടുവരുന്നു, തോട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അവിടെ കല്ലുകളുണ്ട്, അവർക്ക് കല്ലിട്ടുണ്ട്. അത് അവര് പണിഞ്ഞിരുന്ന പാലത്തിന്റെ കല്ലാണ്. ഇപ്പൊ പുതിയതായിട്ട് അത് പൊളിഞ്ഞതിന് ശേഷമാണ് പുതുക്കി പണിഞ്ഞാണ് ഈ പുതിയ പാലം. ഭഗവാന്റെ കൂടാണ് ഭഗവാന്. ഇതിന് മേലുണ്ടോ? മേലില് പറഞ്ഞിട്ട് ഇവിടെ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും. ചെറുതായിട്ട് അതിന്റെ സൗണ്ട് കേൾക്കും. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, നമുക്ക് കേൾക്കാം. അപ്പൊ അതിനെ വിളിക്കണ്ട, അത് ഉറങ്ങട്ടെ. രാത്രി അത് ഇനി കഷ്ടപ്പെട്ട് ഇറങ്ങാൻ. ഈ മരത്തിന് പുറത്ത് ചരം പാടില്ലേ? ആറ്റിന്റെ സൈഡിൽ വളർന്നിട്ട് ആറ്റിലോട്ട് ചാഞ്ഞ് കിടക്കും. പുറത്ത് പൊള്ളി വരും. ചാരി പൊക്കുന്നതാണ്. പുറത്തൊക്കെ ചൊറി പിടിക്കും. അങ്ങനത്തെ ചൊറി അല്ലെ, പുറത്ത് ചൊറിവരുന്ന ഒരു തരം മരമാണ് ഈ ചാരുമരം. രുദ്രാക്ഷ ഉണ്ടാക്കുന്ന മരമാണ്. ഞാനത് ഫുൾ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ആ മരം. ഇപ്പൊ എനിക്കൊന്നും കായൊന്നും ഇല്ല. കായുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടുമായിരുന്നു. പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഒന്നുമില്ല. ഇതാണ് പൂമരുത്. ഇതാണ് പൂമരുത്. ഇതിനകത്ത് മഞ്ഞപ്പൂ പിടിക്കുന്നാണ് പറഞ്ഞത്. ഇത് മഞ്ഞപ്പൂ പിടിക്കുന്നത്, അതുപോലെ റെഡ് കളർ പൂ പിടിക്കുന്നതും ഉണ്ട്. പൂമരുത് അതാണ്, പൂ പിടിക്കുന്ന മരമാണ് പൂമരുത്. ഇതൊരു മരമുണ്ട്, ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, ആദ്യമായിട്ട് കേൾക്കുവാണ്. മുണ്ടപ്പേൻ എന്ന് പറഞ്ഞ മരമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഇലകളുള്ള മരം. ആ ഈ ഉണ്ടപ്പേൻ എന്ന് പറയുന്ന മരത്തിന്റെ കറയാണ് നമ്മൾ ഈ കുന്തിരിക്ക ഇല്ലേ, കുന്തിരിക്ക എടുക്കുന്നത്, അതുണ്ടാക്കുന്നത് ഇതിൽ നിന്നാണ്. അപ്പൊ നമുക്കിവിടെ അരിപ്പയിൽ വരുമ്പോൾ ഇതുപോലെ മിരിസ്റ്റിക്കൽ സോംബിലൂടെയുള്ള ട്രക്കിങ്ങും
പിന്നെ ഇവിടെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വെറൈറ്റീസ് ഓഫ് ഉള്ള പക്ഷികളും ചിത്രശലഭങ്ങളും പിന്നെ മരങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ കുന്തിരിക്ക ഉണ്ടാക്കുന്ന മരങ്ങൾ, പിന്നെ ഞാൻ ഈ കാണിച്ച പോലെ പൂമരുത്, ഉണ്ടപ്പയൻ, അങ്ങനത്തെ കുറേ മരങ്ങൾ നമ്മളെങ്ങും കേട്ടിട്ടും കണ്ടിട്ടില്ലാത്ത കുറേ മരങ്ങളും അങ്ങനത്തെ ഒരു ആവാസ വ്യവസ്ഥയും നമുക്കിവിടെ കാണാൻ പറ്റും. ഹലോ. അപ്പം നമ്മളിങ്ങനെ ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി. താഴാനുള്ള ആരോഗ്യം തന്നെ ഇല്ല, ഭയങ്കര വെള്ളം ദാഹമാണ്. നമ്മൾ ഏതാണ്ടൊരു 5-6 kilometers ഫുള്ള് കവർ ചെയ്തു വന്നു. അപ്പം ആക്ച്വലി നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, നമ്മൾ ആ കൂടെ ഒരു ബോട്ടിൽ വെള്ളമാണ് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് വെള്ളം കുടിക്കാൻ ഇല്ലാഞ്ഞിട്ട് ക്ഷീണിച്ച് തളർന്ന് ആവശ്യമായിട്ട് ഞങ്ങളിതാ തിരിച്ച് ഇത് കഴിഞ്ഞു. ഇവിടെ എത്തി ഹൈബിഡ ബംഗ്ലാവിലെത്തി. അപ്പം അവിടെ നിന്ന് അവർ കുറച്ച് വെള്ളവും സോഡയൊക്കെ തന്നപ്പോൾ അത് കുടിച്ച് ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് പോവും. അപ്പം നേരത്തെ ഞാൻ പോയിട്ട് വന്ന് വെള്ളം കുടിക്കാനൊന്നും ഇല്ല, കയ്യിൽ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു, അപ്പം അത് തീർന്നു പോയി. നമ്മുടെ കയ്യിൽ വേറെ വെള്ളം കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ക്ഷീണിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല. അപ്പം ഞാൻ വെച്ചു ഒന്നുകൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഒരു ഫൈനലി ഉള്ളത്. അപ്പം അരിപ്പ ഒരു നല്ല ട്രക്കിംഗ് അനുഭവം തന്നെയാണ് തരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അതിരാവിലെ വരുമ്പോൾ നമുക്ക് നല്ല ഒരു രാവിലത്തെ ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക കാടിനുള്ളിലെ ആ ഒരു വൈബും ആ ഒരു തണുപ്പും, ബേർഡ്സ് ഒരുപാടുണ്ട്. രാവിലെയാണ് ബേർഡ്സ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഒരു ഒരു എന്താ പറയുക, വിവിധ തരം ബേർഡ്സ് ഉണ്ട്. അതുപോലെ ഈ പറയുന്ന എന്താ പറയുക, കണ്ടൽക്കാടുണ്ട്, മിരിസ്റ്റിക്ക സ്റ്റോ സോംബ്, അതിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ആ ട്രക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം അവിടെ തന്നെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തന്നില്ല. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇഷ്ടംപോലെ മരങ്ങൾ കാട്ടിനുള്ളിലുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഉൾക്കാടാണ്. അപ്പം നമ്മൾ അത്രയൊന്നും പോകില്ല, കാരണം ഓരോ ദിവസത്തെ ട്രക്കിങ്ങിൽ അല്ലെങ്കിൽ ട്രക്കിങ്ങിൽ ഇത്രയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ 3 ദിവസത്തെ ട്രക്കിങ്ങ് കൊണ്ട് 22 kilometers ട്രക്കിംഗ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൊന്മുടി വരെ പോകുന്ന ട്രക്കിംഗ് ഉണ്ട്. അത് നമ്മുടെ കീഴിൽ പറഞ്ഞാൽ അതിമനോഹരം എന്നാണ്. പോണ വഴിയാണെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യാം, ടെൻ്റ് അടിക്കാം, ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അത് വളരെ രസമാണ്. നമ്മൾ അവസാനം പൊരുപിടി ചെന്ന് കയറുന്നത്. അപ്പോൾ അത് പോകണമെന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഇനി ഒരു ദിവസം പോകുമായിരിക്കും. ഇനി ഞാനതും കാണിച്ചു തരാം. കാരണം നമ്മുടെ ഇവിടെ തന്നെ ആസ്വദിക്കാൻ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇനി ഇപ്പോൾ അവിടെ കുറേ പണികളും പുരോഗമനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേക്കാണെങ്കിലും കാണാം. രാവിലെ നമുക്ക് അതിരാവിലെ അടുത്തുള്ളവർക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആണെങ്കിൽ നമ്മൾ വെളുപ്പിന് ഇറങ്ങിയാലാണ് ഈ സമയത്തൂടെ എത്തുന്നത്. അപ്പോൾ വന്ന് സ്റ്റേ ചെയ്ത് നമുക്ക് സേഫായിട്ട് നിന്ന് കണ്ട് ആസ്വദിച്ച് ഫാമിലിയായിട്ട് നിന്ന് ആസ്വദിച്ച് പോകാനായിട്ട് അങ്ങനത്തെ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പം ഇവിടെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും നല്ലതാണ്. നമ്മളാ ഒരു സംവിധാനങ്ങളും അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും അത് വന്നെത്തിപ്പെടാനും അത് എൻജോയ് ചെയ്യാനും പറ്റുന്ന രീതിക്ക് അത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നല്ല മാറ്റങ്ങൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പരിപ്പ് എപ്പോഴും നല്ലൊരു അനുഭവം തന്നെയാണ്. വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു അരിപ്പയാണ് അങ്ങനത്തെ ഒരു ട്രക്കിംഗ്. ഞാനും ഈ വളരെ അടുത്താണ് അരിപ്പ ട്രക്കിംഗ് ഒക്കെ അറിയുന്നത്. ഇതുവഴി മുമ്പ് പാസ് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അരിപ്പ വലിയ ട്രക്കിംഗ് ഉണ്ടെന്നൊന്നും അറിയത്തേ ഉണ്ടായിരുന്നില്ല. പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്, ആനയും ഈ പറയുന്ന പന്നിയും കാട്ടുപോത്തും ഒക്കെ വരുന്നുണ്ട്. കരടിയും ഒക്കെ ഉള്ള സ്ഥലമാണ്, പുലിയും കടുവയൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ ഉൾവനത്തിലേ ഉള്ളൂ. നമ്മൾ ആ പാസ് ചെയ്ത് പോയ സ്ഥലത്ത് കുറച്ചൊക്കെ ആൾ താമസം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ അത്രയ്ക്കും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. പിന്നെ വരുന്നുണ്ടെങ്കിലും ഒരു രാത്രി സമയത്തൊക്കെ ഒരു ഇറങ്ങാറുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ആ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു വന്യമൃഗങ്ങൾ വന്നാലോ ആക്രമിച്ചാലോ എന്നുള്ളൊരു ചെറിയൊരു ഇതുണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന കൊണ്ടുപോകുന്ന നമ്മുടെ ഗൈഡുണ്ട്, പറയുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് പോയി തിരിച്ചു വരാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ 5-6 kilometers പോയി. 5-6 kilometers പോയതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല. അത് കൂടി ഉണ്ടായിരുന്നത് വെള്ളം കിട്ടാത്തതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയും ആണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ പോയ വഴികളൊക്കെ തന്നെ കുന്നും മലയൊക്കെ കയറി തന്നെയാണ് വന്നത്. അപ്പം ശരിക്കും ആ ഒരു ട്രക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നമുക്കവിടെ നമുക്ക് നല്ല അനുഭവമാണ്. ഫോറസ്റ്റിൻ്റെ ആ ഒരു ടീമാണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് നന്നായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്തു. അപ്പം നമ്മൾ സന്തോഷമാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങളിനി ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഗൈഡിനടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു പൊന്മുടി ട്രിപ്പ് അതിലേ പോകണം എന്നുള്ളത്. ഹോപ്പ്ഫുള്ളി സൂൺ അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം പിന്നെ നമ്മളിത് നേരത്തെ വിളിച്ച് ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത്. രണ്ടു പേരാണ് മിനിമം, രണ്ടുപേരെങ്കിലും നമ്മൾ പോകണം. രണ്ടു കൂടുതൽ എത്ര പേരുണ്ടെങ്കിലും പോവാം, കുറേ ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ടോട്ടലി ആയിട്ടുള്ളത് രണ്ടു പേർക്കാണ് 1180 rupees ടോട്ടലി നമ്മുടെ പാസിൻ്റെ കോസ്റ്റ് ആയിട്ടുള്ളത്. ഞങ്ങളൊരു 5-6 kilometers പോയിട്ടുണ്ട്. ഒണ്ടയായിരുന്നു,
ട്രക്കിംഗ് വരുന്നത്. അപ്പൊ ഇത് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. കാരണം ഇത് കണ്ടിട്ട് ഇപ്പൊ പോവാനായിട്ട് തോന്നുന്നവര് ഗൂഗിൾ നോക്കി വിളിച്ചു കഴിഞ്ഞാല് ശരിക്കും കിട്ടത്തില്ല ഈ റൂട്ട്. ഞങ്ങള് ഞാനിത് തന്നെ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് അവസാനം കിട്ടിയത്. നമ്മൾ ഗൂഗിളിലൊക്കെ കാണുന്ന വിളിച്ച നമ്പറിൽ ചിലപ്പോ ഒന്നും കിട്ടത്തില്ല. പിന്നെ ഏതെങ്കിലും മൊബൈൽ നമ്പർ കൊടുത്തിരുന്ന ആ മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അവരൊക്കെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് മാറിപ്പോകുന്ന ആൾക്കാരാണ്, കെ എസ് ഡി സിന്റെ ആൾക്കാരാണ്. അപ്പൊ അവരെ ട്രാൻസ്ഫർ ആയി വേറെ വേറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരെ വിളിച്ച കിട്ടത്തില്ല. അങ്ങനെ ഞാൻ ഒരാളെ വിളിച്ചപ്പോൾ തപ്പി പിടിച്ച് കിട്ടിയതാണ്. പുള്ളി എനിക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടാണ് എനിക്ക് കോണ്ടാക്ട് നമ്പർ ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ അവർ നമ്മളെ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആക്ച്വലി നമ്മൾ വരുമെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളെ അവർ രാവിലെ ഇറങ്ങുമ്പോൾ തൊട്ട് അവർ വിളിച്ച് ചോദിക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ എപ്പോഴല്ലോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരു ട്രിപ്പിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ നോക്കിയേ കൊള്ളാം. അങ്ങനെയാണ് കോണ്ടാക്ട് നമ്പർ കിട്ടിയത്. അപ്പോൾ ഞാൻ താഴെ കൊടുത്തിരിക്കാം ഞങ്ങളുടെ ഗൈഡിൻ്റെ കോണ്ടാക്ട് നമ്പറും കൊടുത്തിരിക്കാം. ഗൈഡും ആക്ച്വലി ഒരു എനിക്ക് തോന്നുന്നു നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഗൈഡ് ഒരു കാട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. അതുപോലെ പക്ഷികളെ പറ്റിയിട്ട് വളരെ നന്നായിട്ട് അറിയാം. ഒരു പക്ഷേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പോയി പോയി ആയിരിക്കാം, നമുക്ക് നല്ല രീതിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. ആ ഒരു നമ്മൾ ട്രക്കിങ്ങിലുള്ള എന്താണ് അരിപ്പ വന്നാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ സ്റ്റോറി എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ത്രൂ ഔട്ട് 5-6 kilometers നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഫുള്ളി ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം, കണ്ടുകൊണ്ടേയിരിക്കാം. പിന്നെ പ്രകൃതി സ്നേഹികളായിട്ടുള്ളവർക്ക് കാണാനും പ്രകൃതിയെ തൊട്ടറിയാനും പ്രകൃതിയിലൂടെ നടക്കാനും നല്ല ശുദ്ധമായി ശ്വസിക്കാനും കാഴ്ചകൾ കാണാനും പറ്റിയ നല്ലൊരു ട്രക്കിംഗ് പോയിന്റാണ് അരിപ്പ. അപ്പൊ അതാണ് അരിപ്പയെ പറ്റി പറയാനുള്ളത്. പുതിയൊരു വീഡിയോ. അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും ഒക്കെയാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ എന്താണ് അടുത്ത വീഡിയോയിലേക്ക് അപ്പം കാണുന്നവരേക്കും എല്ലാവരും ഈ വീഡിയോ കണ്ട് ആസ്വദിക്കാം. പുതിയ വിശേഷമായിട്ടും പുതിയൊരു ട്രാവൽ വ്ളോഗായിട്ടോ പുതിയ ഒരു വീഡിയോ ആയിട്ടും ഞാൻ വരുന്നുണ്ടാവും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.